Today we are discussing the first part of the second unit, the poem Bird Talk. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെക്കൻഡ് യൂണിറ്റിലെ ഫസ്റ്റ് പോയം ആയിട്ടുള്ള ബേർഡ് ടോക്ക് ആണ്. ഓക്കെ, ഡു യു തിങ്ക് ബേർഡ്സ് ഫൈൻഡ് പീപ്പിൾ ഫണ്ണി? ലെറ്റ്സ് ലിസൺ ടു വാട്ട് ദ റോബിൻ ആൻഡ് ദ ജേ ഹാവ് ടു സേ. നിങ്ങൾ ബേർഡ്സ് മനുഷ്യരെക്കുറിച്ച് എന്തൊക്കെയാണ് ചിന്തിക്കുന്നത് എന്നുള്ളത് എപ്പോഴെങ്കിലും ഓർത്തു നോക്കിയിട്ടുണ്ടോ? ഇപ്പോൾ നമ്മൾ ബേർഡ്സിനെ കുറിച്ച്, അനിമൽസിനെ കുറിച്ചും ഒക്കെ പലതും നമ്മൾ ചിന്തിക്കാറുണ്ട് അല്ലേ? നിങ്ങൾ പലതും മനസ്സിൽ കാണാറുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ബേർഡായിട്ടൊക്കെ സങ്കല്പിക്കാറുണ്ട് അല്ലേ? നിങ്ങൾ പറക്കുന്നതായിട്ടൊക്കെ ചിലപ്പോൾ സങ്കല്പിച്ച് നോക്കിയിട്ടുണ്ടാകും അല്ലേ? അല്ലെങ്കിൽ നിങ്ങൾ സ്വപ്നം കണ്ടിട്ടുണ്ടാകും നിങ്ങൾ പറക്കുന്നതായിട്ട്. അതുപോലെ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടാകും, ഇഫ് ഐ വെർ എ ബേർഡ് അല്ലേ, ഞാനൊരു ബേർഡായിരുന്നെങ്കിൽ ഇത്ര നന്നായിരുന്നേനെ അല്ലേ, പറന്നു പോകാൻ ഇഷ്ടമുള്ള പോലെ പറന്ന് നടക്കാനും മരത്തിൻ്റെ മുകളിലേക്കായാലും വീടിൻ്റെ മുകളിലേക്കായാലും മലകളുടെ മുകളിലേക്കായാലും എന്തിൻ്റെ മുകളിലേക്കായാലും പറക്കാനും അല്ലെ, ആകാശത്തു കൂടെ ക്ലൗഡ്സിൻ്റെ ഇടയിലൂടെയൊക്കെ പറക്കാനൊക്കെ നിങ്ങൾക്ക് നല്ല ആഗ്രഹം ഉണ്ടാകും. ഒരു ബേർഡായിരുന്നെങ്കിൽ ഇത്ര നന്നായിരുന്നേനെന്നൊക്കെ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടാകും. നമുക്ക് നടക്കാനും ഓടാനും ചാടാനൊക്കെ കഴിയുള്ളൂ, ബേർഡ്സിന് പറക്കാൻ കഴിയും അല്ലേ? അപ്പോൾ ബേർഡ്സ് ആകണമെന്ന് നിങ്ങളൊക്കെ ചിലപ്പോൾ ആഗ്രഹിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും മനുഷ്യനെ ഏറ്റവും അതിയായ ഒരു ആഗ്രഹമാണ് പറക്കുക എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ബേർഡ്സിനെ കുറിച്ചല്ലേ, ബേർഡ്സിനെ നിങ്ങൾ വാച്ച് ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾ എപ്പോഴും കാണുന്ന ബേർഡാണ് ക്രോ അല്ലേ, ക്രോവിനെ നിങ്ങൾ കാണാറുണ്ട്. അതുപോലെ വേറെ പല ബേർഡ്സിനെയും നിങ്ങൾ കാണാറുണ്ട്. അതിനൊക്കെ നിങ്ങൾ വാച്ച് ചെയ്തിട്ടുണ്ടാവും, അതെന്തൊക്കെയാണ് ചെയ്യുന്നത്, അവരെന്താ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ നിങ്ങൾ ഓർത്തിട്ടുണ്ടാവും അല്ലേ? ഇങ്ങനെയൊക്കെ നമ്മൾ ബേർഡ്സിനെ കുറിച്ച് പല കാര്യങ്ങളും നമ്മൾ ചിന്തിക്കാൻ, എന്നാൽ ബേർഡ്സ് നമ്മളെക്കുറിച്ച് എന്തൊക്കെയാണ് ചിന്തിക്കുക എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? അതായത് ഇപ്പോൾ നമ്മൾ വിചാരിക്കും, ആ ബേർഡ്സ് ആ ലൈനിലൊക്കെ പോയിരിക്കും, അതൊക്കെ ഷോക്ക് അടിക്കൂലേ, ഇവർ എവിടെയാണ് മരത്തിൻ്റെ മുകളിലൊക്കെ അല്ലെങ്കിൽ മഴ പെയ്യുമ്പോൾ എവിടെയായിരിക്കും ഇവർ താമസിക്കുക, ഇവരെല്ലാ എല്ലാവർക്കും വീടുണ്ടാകും, എല്ലാവരും നെസ്റ്റ് ഉണ്ടാക്കുമോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട് അല്ലെ. ഇവരെ കുഞ്ഞുങ്ങൾ എങ്ങനെയാണ് പറക്കാൻ പഠിക്കുന്നതൊക്കെ ചിന്തിക്കാറുണ്ട്. എന്നാൽ ബേർഡ്സ് നമ്മെക്കുറിച്ച് എന്തൊക്കെയായിരിക്കും ചിന്തിക്കുക എന്നുള്ളത് നിങ്ങൾ ഓർത്ത് നോക്കിയിട്ടുണ്ടോ? എന്നാൽ അത്തരത്തിലുള്ള ഒരു പോയാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ലെറ്റ്സ് ലിസൺ ടു വാട്ട് റോബിൻ ആൻഡ് ദ ജേ ഹാവ് ടു സേ. റോബിൻ ജേ, ടു ടൈപ്സ് ഓഫ് ബേർഡ്സ് ആണ് അല്ലേ, രണ്ട് തരം ബേർഡ്സ് ആണ്. നിങ്ങൾക്ക് അതിൻ്റെ ഇമേജസ് കാണാം അല്ലേ. ഈ റോബിനും ബേർഡ് റോബിനും ജേയും ഇവരെന്തൊക്കെയാണ് മനുഷ്യന്മാരെക്കുറിച്ച് നമ്മൾ അല്ലെങ്കിൽ നമ്മളെക്കുറിച്ച് ഇവരെന്തൊക്കെയാണ് ചിന്തിക്കുന്നത്, എന്തൊക്കെയാണ് ഇവർ സംസാരിക്കുന്നുണ്ടാവുക എന്നൊക്കെയാണ് ഇവിടെ പോയറ്റ് പറയാൻ ശ്രമിക്കുന്നത്. ഓക്കെ, ലെറ്റ്സ് ബിഗിൻ. ബേർഡ് ടോക്ക്. തിങ്ക്, സെഡ് ദ റോബിൻ. തിങ്ക്, സെഡ് ദ ജേ, സിറ്റിംഗ് ഇൻ ദ ഗാർഡൻ ടോക്കിംഗ് വൺ ഡേ. അപ്പോൾ ബേർഡ് ടോക്ക് ആണല്ലേ, ബേർഡ്സിൻ്റെ സംസാരമാണ്. അപ്പോൾ ഈ ബേർഡ്സ് ഇങ്ങനെ നിങ്ങൾ പിക്ചറിൽ കാണുന്നുണ്ടാവില്ലേ, അവർ സ്പീച്ച് ബബിളിൻ്റെ അകത്ത് എന്താണ് ഒരു ബോയ് ഒരു ഗേൾ അവരെ കുറിച്ചാണ് അവർ സംസാരിക്കുന്നത്. എന്തൊക്കെയാണ് അവർ സംസാരിക്കുന്നത് നോക്കുക. തിങ്ക്, സെഡ് റോബിൻ. തിങ്ക്, തിങ്ക്, ഈ വേർഡ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. തിങ്ക് എന്താ തിങ്ക് എന്ന് പറഞ്ഞാൽ ചിന്തിക്കാനല്ലേ, ചിന്തിച്ച് നോക്ക്. സെഡ് റോബിൻ, അത് റോബിനാണ്, റോബിൻ പറയാണ്. അതുപോലെ തന്നെ ജേയും പറയാണ് തിങ്ക്, സെഡ് ജേ. രണ്ടുപേരും പറയാം ചിന്തിക്ക്. എന്താണ് സിറ്റിംഗ് ഇൻ ദ ഗാർഡൻ ടോക്കിംഗ് വൺ ഡേ? എങ്ങനെയാണ് അവരൊരു ഗാർഡനിൽ അങ്ങനെ ഇരുന്നിട്ട് സംസാരിക്കുകയാണ്, ഗാർഡനിൽ ഇരുന്നിട്ട് ഇങ്ങനെ സംസാരിക്കുന്ന അതിനിടയ്ക്ക് അവർ പറയുന്ന ഒരു കാര്യമാണ് തിങ്ക്. ആദ്യം റോബിൻ പറഞ്ഞു അല്ലേ, പിന്നെയോ തിങ്ക്, സെഡ് ദ ജേ. ദ ജേ ആൻഡ് റോബിൻ സെഡ് ദാറ്റ് തിങ്ക് ദേ വർ സിറ്റിംഗ് ഇൻ ദ ഗാർഡൻ ആൻഡ് ടോക്കിംഗ് വൺ ഡേ. ഒരു ദിവസം അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ കാര്യം പറയുന്നത്. എന്താണ് തിങ്ക് ചെയ്യാൻ പറയുന്നത് നോക്കാം നമുക്ക്. അതായത് ഗാർഡനിൽ ഒരു ട്രീസിൻ്റെ ബ്രാഞ്ചസിൽ ഇങ്ങനെ ഇരുന്നിട്ട് അവർ സംസാരിക്കുന്ന ഒരു ഇമേജ്, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഇമേജ് നമുക്ക് ഇതിൽ കാണുന്നുണ്ട്. എന്തൊക്കെയാണ് അവർ സംസാരിക്കുന്നത് നമുക്ക് നോക്കാം. തിങ്ക് അബൌട്ട് പീപ്പിൾ ദ വേ ദേ ഗ്രൂ. തിങ്ക് അബൌട്ട് പീപ്പിൾ ദ വേ ദേ ഗ്രൂ. എന്തിനെക്കുറിച്ചാണ് ചിന്തിക്കാൻ പറഞ്ഞിട്ടുള്ളത്? അബൌട്ട് പീപ്പിൾ. വാട്ട് ഇസ് പീപ്പിൾ? പീപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താ, ആളുകളെക്കുറിച്ച് അല്ലേ, ജനങ്ങളെക്കുറിച്ച്. മനുഷ്യന്മാരെക്കുറിച്ചാണ് ചിന്തിക്കാൻ പറഞ്ഞത്. മനുഷ്യന്മാരെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കും, ഒന്ന് ചിന്തിച്ച് നോക്ക്. ദ വേ ദ ഗ്രോ, എന്താണ് ചിന്തിക്കേണ്ടത്? ദ വേ ദ ഗ്രോ, അവർ വളരുന്ന ആ ഒരു രീതിയിൽ, അവർ വളരുന്നതിനെ കുറിച്ച് ഒന്ന് ചിന്തിച്ച് നോക്ക്. ദ ഡോണ്ട് ഹാവ് ഫെദേഴ്സ് അറ്റ് ഓൾ, യു നോ. അവർക്ക് എന്തില്ല, ഫെദേഴ്സ് ഇല്ല. എന്താ ഫെദേഴ്സ്? ഫെദേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, വാട്ട് ഇസ് ഫെദേഴ്സ്? തൂവലുകളാണ് അല്ലേ. അവയ്ക്ക് എന്തില്ല, തൂവലുകളില്ല. ഈ മനുഷ്യന്മാരുടെ കാര്യം അല്ലേ, അവർക്കൊന്നും എന്തില്ല,
തൂവലുകളില്ല. നിനക്കറിയോ അവർ വളരുന്ന കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ അല്ലേ. നമ്മൾ മനുഷ്യന്മാരെ വളരെ പതിയാണ്. നിങ്ങൾ ചെറിയ കുട്ടികളായിരുന്ന സമയത്ത്, നിങ്ങൾ ജനിച്ച സമയമൊക്കെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? ഇല്ല. നമ്മൾ നമ്മളെ അനിയന്മാരോ അനിയത്തിമാരൊക്കെ ഉണ്ടെങ്കിൽ അവർ ജനിക്കുന്ന സമയമൊക്കെ നമുക്ക്, അവർ ജനിക്കുന്നതൊക്കെ ജനിച്ച സമയത്തൊക്കെയുള്ള അവസ്ഥ നമുക്കറിയാം അല്ലേ. അവർക്ക് വെറുതെ കരയാനും പാല് കുടിക്കാനും മാത്രമേ അറിയുള്ളൂ അല്ലേ. അങ്ങനെ കുറേ കാലം കിടക്കും, പിന്നെ കുറച്ച് കഴിയുമ്പോൾ അവരെന്ത് ചെയ്യും? ക്രൗൾ ചെയ്യാൻ തുടങ്ങും അല്ലേ. പിന്നെയാണ് സിറ്റ് ചെയ്യാൻ തുടങ്ങും, ക്രൗൾ ചെയ്യാൻ തുടങ്ങും. പിന്നെയോ? പിന്നെ അവർ സ്റ്റാൻഡ് ചെയ്യുള്ളൂ അല്ലേ. പിന്നെ അവർ എണീക്കുള്ളൂ. പിന്നെ വാക്കിംഗ് ഒക്കെ പിന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ. അതിനുശേഷം റണ്ണിങ്, പിന്നെ ജമ്പിങ്, ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്തില്ലേ. പിന്നെയും കുറേ കാലം സ്കൂളിൽ പോകണം അല്ലേ. സ്കൂളിലേക്ക് വരണം, സ്കൂളിൽ വന്നിട്ട് അവിടെ ഇരുന്ന് പഠിക്കണം. യൂണിഫോം, ബാഗ്, ബുക്ക്, സ്കൂൾ ബസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതൊക്കെ ഉണ്ട്. എന്നാൽ ബേഡ്സിന് അതൊക്കെ ഉണ്ടോ? ഇല്ല. അവർ പെട്ടെന്ന് കുറച്ച് കാലം കൂട്ടിൽ താമസിക്കുള്ളൂ അല്ലേ. കുറച്ച് കാലം കഴിയുമ്പോഴത്തേക്കും അവർ പറക്കാൻ തുടങ്ങും, പിന്നെ അവർ ഭക്ഷണം തേടിയിട്ട് പോകും. ഇങ്ങനെയാണ്. അപ്പോൾ ഈ മനുഷ്യന്മാരെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. ദ ഡോണ്ട് ഹാവ് ഫെതേഴ്സ്. അവർക്ക് എന്താണ്? തൂവലില്ല. അവർക്ക് ഫെതേഴ്സ് ഇല്ല. മനുഷ്യന്മാർക്ക് ഫെതേഴ്സ് ഇല്ല അല്ലേ. നമ്മുടെ ശരീരത്തിലുണ്ടോ ഫെതേഴ്സിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല. നമുക്ക് വിങ്സ് ഇല്ല, ഫെതേഴ്സൊന്നും നമുക്കില്ല. എന്നാൽ ബേഡ്സിന് എന്തൊക്കെയാണ്? ഈ മനുഷ്യന്മാരെ കാര്യമില്ല, അവർക്ക് ഫെതേഴ്സ് ഒന്നുമില്ല. ആര് പറയുകയാണ്? നമ്മുടെ ബേഡ്സ് പറയും. ആരൊക്കെയാണ്? റോബിൻ ആൻഡ് ജേ. ഈ രണ്ട് ബേഡ്സും നമ്മൾ സംസാരിക്കും. അവർ പറയും മനുഷ്യന്മാരെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്ക്, അവർക്ക് എന്തില്ല? ഫെതേഴ്സ് ഇല്ല. നിനക്കറിയോ മനുഷ്യന്മാർക്ക് ഫെതേഴ്സ് ഇല്ല. ദ ഡോണ്ട് ഈറ്റ് ബീറ്റിൽസ്. They don't grow wings. They don't like sitting on wires and things. They don't eat beetles. അവ ബീറ്റിൽസിനൊന്നും കഴിക്കില്ല. എന്താ ബീറ്റിൽസ്? നമ്മൾ കാണാറുണ്ട് വീട്ടിലൊക്കെ അല്ലേ ബീറ്റിൽസ് വരുന്നത്. ഈ വണ്ട് എന്ന് പറയും അല്ലേ. ഈ വണ്ട് വരുന്നത് നമ്മൾ കാണുന്നത്. ഈ വണ്ടിനൊക്കെയാണ് ഇവർ കഴിക്കുക. വണ്ടിനെയും വേംസിനൊക്കെയാണ് ബേഡ്സ് കഴിക്കുക. അപ്പോൾ മനുഷ്യന്മാരെ കുറിച്ച് പറയും, മനുഷ്യന്മാർ അവർ വേംസിനെയും ബീറ്റിൽസിനെയും ഒന്നും കഴിക്കില്ല. അവരെ കഥ എന്താണ് അല്ലേ? അവർ നന്നായിട്ട് ഫുഡൊക്കെ കുക്ക് ചെയ്തിട്ട് അവർ കഴിക്കുള്ളൂ. അവർക്ക് ഇതൊന്നും ബീറ്റിൽസിനെയൊന്നും അവർ കഴിക്കില്ല. എന്ന് മാത്രമല്ല, ദ ഡോണ്ട് ഗ്രോ വിങ്സ്. നേരത്തെ പറഞ്ഞു ഫെതേഴ്സ് ഇല്ല എന്ന്. ഇപ്പം എന്താണ്? അവയ്ക്ക് എന്തുമില്ല, വിങ്സും ഇല്ല. വിങ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ചിറകുകൾ. ചിറകുകളില്ല. അതുകൊണ്ട് മനുഷ്യന്മാർക്ക് എന്താണ്? പറക്കാൻ സാധിക്കില്ല. അപ്പം മനുഷ്യ ഇവർക്ക് വിങ്സ് ഇല്ല, ഫെതേഴ്സ് ഒന്നുമില്ല. ഫെതേഴ്സാണ് നമ്മൾ, നമുക്ക് ഫെതേഴ്സിന് പകരം നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ഡ്രസ്സ് ധരിക്കാറുണ്ട് അല്ലേ. എന്നാൽ ഇവയ്ക്ക് അതിൻ്റെ ആവശ്യമുണ്ടോ? ഇവർക്ക് തണുപ്പ് വന്നാലും ചൂട് വന്നാലൊക്കെ അതിനൊക്കെ പ്രൊട്ടക്ഷൻ കിട്ടുന്നത് ഈ ഫെതേഴ്സിൽ നിന്നാണ്. നമുക്ക് എക്സ്ട്രാ എന്ത് വേണം? ഡ്രസ്സ് വേണം അതിന്. അപ്പോൾ അതുപോലെ ഇവർക്ക് എന്ത് മതി? ഫെതേഴ്സ് മതി. അതുപോലെ ഇവർക്ക് വിങ്സ് ഉണ്ട് അല്ലേ. വിങ്സ് എന്തിനു വേണ്ടിയിട്ടാണ്? അവയ്ക്ക് പറക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്കോ? നമുക്ക് വിങ്സ് ഇല്ല, അതുകൊണ്ട് നമ്മൾ പറക്കാൻ കഴിയില്ല. നമ്മളെങ്ങനെ പറക്കും? നമ്മുടെ ഏറോപ്ലെയിനിലും ഹെലികോപ്റ്ററിലൊക്കെയാണ് നമ്മൾ പറക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് നമ്മുടെ കൈകൾ വീശിയിട്ട് പറക്കാൻ സാധിക്കുമോ? ഇല്ല. എന്താ കാരണം? നമുക്ക് വിങ്സ് ഇല്ല. വിങ്സ് ഉണ്ടെങ്കിൽ പറക്കാമായിരുന്നു. They don't like sitting on wires and things. നമ്മൾ ഇരിക്കുന്ന പോലെ നമുക്ക് എന്താണ് ഇലക്ട്രിക് ലൈൻസിലൊക്കെ പോയിട്ട് വയേഴ്സിലൊക്കെ പോയിട്ട് നമുക്ക് ഇരിക്കാൻ സാധിക്കും. അതുപോലെ എവിടെ വേണമെങ്കിലും നമുക്ക് പോയി പറന്നിറങ്ങിയിട്ട് എവിടെ വേണമെങ്കിലും പോയി ഇരിക്കാൻ പറ്റും. എന്നാൽ മനുഷ്യന്മാർക്ക് എന്താണ്? അവർക്ക് അതിനൊന്നും താല്പര്യമില്ല. നമ്മൾ അങ്ങനെ ഇലക്ട്രിക് ലൈൻസിൽ പോയിട്ട് നമ്മൾ ഇരിക്കുമോ? ഇല്ല. നമുക്ക് പേടിയാണ് അല്ലേ. അപ്പോൾ ഇവരെന്താണ്? അവർ പോയി ഇരിക്കും അല്ലേ. അവർക്ക് ഷോക്ക് അടിക്കില്ല. ഷോക്ക് അടിക്കാനുള്ള കാരണമൊക്കെ നിങ്ങൾ വലിയ ക്ലാസ്സിലെത്തുമ്പോൾ പഠിക്കും. ചില സമയത്ത് ഷോക്ക് അടിച്ചത് നിങ്ങൾ കാണാറുണ്ട് അല്ലേ. അതെങ്ങനെയാണ് എന്നുള്ളതൊക്കെ നിങ്ങൾ വലിയ ക്ലാസ്സിലെത്തുമ്പോൾ പഠിക്കും. എങ്ങനെയാണ് ഈ രണ്ട് ലൈൻസ് അല്ലേ, ഫേസും ന്യൂട്രലും ഉണ്ടാകും. ഇത് രണ്ടും കൂടി ജോയിൻ്റ് ആകുമ്പോഴേ എന്തേ വരുള്ളൂ, ഇലക്ട്രിസിറ്റി ശരീരത്തിലേക്ക് പാസ് ചെയ്യുള്ളൂ. അപ്പോൾ ഇവർ ഒരു വയറിൽ മാത്രമാണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് അവർക്ക് ഷോക്ക് അടിക്കാതെ കേട്ടോ. നിങ്ങളത് കണ്ടിട്ട് പോയിട്ട് പിടിക്കാൻ നിൽക്കണ്ട. പീപ്പിൾ എന്താണ്? പീപ്പിൾ തിങ്സിലും വയേഴ്സിലൊന്നും പോയിരിക്കില്ല. അവയെന്താണ്? അവർ ഇതിനൊക്കെ ഒന്നും അതിനൊന്നും അവർക്ക് താല്പര്യമില്ല. നമ്മളാണെങ്കിലോ വയേഴ്സിലും തിങ്സിലും ട്രീസിലും ബ്രാഞ്ചിലും എവിടെ വേണമെങ്കിലും നമ്മൾ പോയിട്ടിരിക്കും. Think, said the robin. Think, said the jay. Aren't people funny to be that way? അവർ പറയാണ്, നീ ഒന്ന് ചിന്തിച്ച് നോക്ക് അല്ലേ. തിങ്ക്, റോബിൻ പറയാണ്. തിങ്ക്, ജേ പറയാണ്. തിങ്ക്, തിങ്ക് ചെയ്യും. Aren't people funny to be that way? ഈ പീപ്പിള് കാര്യമില്ല. അവരുടെ കാര്യം ഭയങ്കര തമാശയാണ്, നല്ല ഫണ്ണിയാണ്. ഈ ഒരു കഴിക്കുക, അവ എന്താണ്? ബീറ്റിൽസിനെ കഴിക്കില്ല, അവ വയേഴ്സിലിരിക്കില്ല, അവ തിങ്സിലിരിക്കില്ല, അവർക്ക് ഫെതേഴ്സ് ഇല്ല. എന്തായാലും അവരെ കഥ എന്ന് പറയും അല്ലേ. അപ്പോൾ നമ്മൾ സാധാരണ നമ്മളാണ് ബേഡ്സിനെ കുറിച്ച് ചിന്തിക്കാറില്ല. ബേഡ്സ് സ്കൂളിൽ പോകില്ല, ബേഡ്സ് കുക്ക് ചെയ്തിട്ട് കഴിക്കില്ല, ബേഡ്സിന് വാഹനമില്ല, ഇങ്ങനെയൊക്കെ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ അതുപോലെ ബേഡ്സ് നമ്മെക്കുറിച്ച് ചിന്തിക്കുകയാണ്, നമ്മെക്കുറിച്ച് തിങ്ക് ചെയ്യുകയാണ്. എന്തേ ഈ ഇവരെ കാര്യം ഒരു ഫണ്ണിയാണ്, ഇവർ ബീറ്റിൽസ് കഴിക്കില്ല അല്ലേ. നമ്മളവർ ഇവർ ബീറ്റിൽസ് കഴിക്കണേ
അല്ലെ ഒരു വേംസിനെ കഴിക്കുന്ന എന്നൊക്കെയാണ് നമ്മൾ പറയുക. എന്നാൽ ഇവർ നേരെ തിരിച്ച് നമ്മൾ പറയുകയാണെന്ത്, നമ്മളിതൊന്നും കഴിക്കുന്നില്ല, പീപ്പിൾ ഇതൊന്നും കഴിക്കുന്നില്ല, ഇവർക്ക് ഫെദേഴ്സ് ഇല്ല, വിങ്സ് ഇല്ല, വയസ്സിലിരിക്കില്ല, ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. അവർ നമ്മെക്കുറിച്ച് ചിന്തിക്കുന്നില്ല, നമ്മുടെ കാര്യം ഭയങ്കര ഫണ്ണിയാണെന്നാണ് അല്ലേ. നമ്മൾ സാധാരണ നേരെ തിരിച്ച് അങ്ങോട്ട് ചിന്തിക്കുന്നതിന് ഇവരെ ഇങ്ങോട്ട് ചിന്തിക്കുകയാണ്, ഇങ്ങോട്ട് നമ്മെക്കുറിച്ച് പറയുകയാണ്. Aren't people funny to be that way? ഈ ഒരു രീതിയിലെ മനുഷ്യന്മാരുടെ കാര്യം, പീപ്പിളിൻ്റെ കാര്യം വളരെ ഫണ്ണിയാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ പോയറ്റിനെ നമുക്കൊന്ന് പരിചയപ്പെടാം. ആരാണ്? ഐലീൻ ഫിഷർ ആണ്. ഐലീൻ ഫിഷർ ആണ് ഈ ഒരു പോയം എഴുതിയിട്ടുള്ളത്. ഈ ന്യൂ വേർഡ്സ് ഇതിൽ പറയുന്നത് ബീറ്റിൽസ്, നമ്മൾ പറഞ്ഞല്ലേ ബീറ്റിൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്, വണ്ടുകളാണ്. സിറ്റിംഗ്, സിറ്റിംഗ് എന്നാ ഇരിക്കുന്നതിനാണ് സിറ്റിംഗ് എന്ന് പറയുന്നത്, അതൊക്കെ നിങ്ങൾക്ക് അറിയുന്നതാണ്. വയേഴ്സ് അറിയാം അല്ലേ, ഫണ്ണി അല്ലേ, ഫണ്ണി നിങ്ങൾക്ക് അറിയുന്നതാണ്. ഓക്കെ, തമാശ എന്ന് പറഞ്ഞ തമാശയായിട്ടുള്ള കാര്യങ്ങളാണ് അല്ലേ ഫണ്ണി എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ പോയം. പോയം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്താണ് ദിസ് പോയം? ഈസ് ടോക്കിംഗ് ഓഫ് ടു ബേർഡ്സ്, വിച്ച് ആർ ദ ബേർഡ്സ്? റോബിൻ ആൻഡ് ജേ. ദ ആർ തിങ്കിങ് അബൌട്ട് പീപ്പിൾ, ദാറ്റ് പീപ്പിൾ ആർ വെരി ഫണ്ണി, ദാറ്റ് പീപ്പിൾ ഡോണ്ട് ഗ്രോ ഫെദേഴ്സ് ആൻഡ് വിങ്സ് ആൻഡ് ദ ഡോണ്ട് ഈറ്റ് ബീറ്റിൽസ് ആൻഡ് ദ ഡോണ്ട് സിറ്റ് ഓൺ വയേഴ്സ് ആൻഡ് തിങ്സ്. സോ ദ പീപ്പിൾ ആർ വെരി ഫണ്ണി എന്നാണ് അവർ പറയുന്നത് അല്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ പോയം. അപ്പോൾ ന്യൂ വേർഡ്സ് നിങ്ങൾക്ക് പരിചയപ്പെട്ടു അല്ലേ, ന്യൂ വേർഡ്സ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്കിതിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. നെയിം ദ ടു ബേർഡ്സ് ഇൻ ദ പോയം. ഈ പോയത്തിൽ പറയുന്ന രണ്ട് ബേർഡ്സിൻ്റെ പേര് പറയാൻ, ഏതൊക്കെയാണ് ബേർഡ്സ് എന്നൊക്കെ അറിയാം. ഏതാണ്? വിച്ച് ആർ ദ ടു ബേർഡ്സ്? പറയൂ, ഒന്ന് പറഞ്ഞു നോക്ക്. ഏതാണ്? റോബിൻ ആൻഡ് ജേ. What are the three things that people can't do? People ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്? People can't sit on things and wires. People don't eat beetles. And people don't grow wings. So they can't fly. People എന്താണ്? People ഫെദേഴ്സ് ഇല്ല, വിങ്സ് ഇല്ല അല്ലേ, അതുകൊണ്ട് പറക്കാൻ സാധിക്കില്ല. പിന്നെ ബീറ്റിൽസിനെ ഈറ്റ് ചെയ്യൂല. പിന്നെ വയേഴ്സിലും തിങ്സിലൊന്നും ഇരിക്കൂല. വാട്ട് ഡു ബേർഡ്സ് തിങ്ക് ഓഫ് പീപ്പിൾ? പീപ്പിളിനെ കുറിച്ച് ബേർഡ്സ് എന്താണ് ചിന്തിക്കുന്നത്? പീപ്പിൾ ആർ വെരി ഫണ്ണി അല്ലേ, പീപ്പിൾ എന്താണ് വളരെ ഫണ്ണിയാണ് എന്നാണ് അവർ ചിന്തിക്കുന്നത്.